ജനം ചൂലെടുക്കുന്ന കാലം. രാവിലെ നടന്ന ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂൺ മത്സരത്തിൻ്റെ വിഷയം ഇതായിരുന്നു. പങ്കെടുത്ത 14-ൽ 10 പേരും എ ഗ്രേഡ് നേടി. എന്നാൽ വരയിൽ ചിരി നന്നേ കുറവ്. പലരും വല്ലാത്ത ഗൗരവക്കാരായി. ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് ഗൗരവം വേണോയെന്ന് വിധികർത്താവ് ടി കെ സുജിത് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ വളരെ സീരിയസ് ആണെന്ന് തോന്നി. കുറച്ചും കൂടെയൊക്കെ ഹ്യൂമറസ് ആവാം, അവർക്ക് കാര്യങ്ങൾ ഇത്ര കുറച്ചും കൂടെ ഹാസ്യാത്മകമായിട്ട് കാണാൻ തോന്നി. ഉച്ചയ്ക്ക് നടന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഗ്യാസ് ട്രബിൾ എന്നതായിരുന്നു വിഷയം. മത്സരാർത്ഥികൾക്കെല്ലാം വിഷയം ഏറെ പിടിച്ചു. രചനകളിൽ മിക്കതും രസകരം, നർമ്മമധുരം. രാഷ്ട്രീയം കലർത്തിയാണ് എല്ലാവരും രചന നടത്തിയത്. ഇരു വിഭാഗത്തിലും മത്സരം ഏറെ നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കളായ പ്രമുഖ കാർട്ടൂണിസ്റ്റ് പി വി കൃഷ്ണനും ടി കെ സുജിത്തും പറഞ്ഞു. കാർട്ടൂണിന് ശരിക്കുള്ള പരിശീലനം കിട്ടുന്നില്ല, എന്നിട്ടും അവരിത് ഇത്രയും ചെയ്യുന്നില്ലേ, നല്ല നിലവാരമാണ്. ഇപ്പോൾ തന്നെ എച്ച് എസ് എസിൻ്റെ ഇതിൽ എത്ര എ ഗ്രേഡ്? 11 എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്. കാർട്ടൂണിൻ്റെ ഭാവി ശോഭനമാവുമെന്നും ഇവർ. സാധാരണ അത് കുട്ടികൾ കാർട്ടൂൺ ഡ്രോയിങ് രീതിയിലാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത് കാർട്ടൂൺ എന്ന, സാധാരണ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള കാർട്ടൂൺ എന്ന രീതിയിലേക്ക് തന്നെ കുട്ടികൾ വന്നിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കാർട്ടൂണിന് കേരളത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട്. ആ പാരമ്പര്യം നിലനിർത്താനായിട്ട് പുതിയ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ സന്തോഷമാണ്. ചിരിയുടെയും ചിന്തയുടെയും വഴിയെ ചിലരെങ്കിലും കടന്നു വരുന്നുണ്ട്. വരയുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിർഭരവുമാണത്. കലോത്സവ നഗരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജയനൊപ്പം, PR ഷിജു, TV9.